യുക്രൈനിൽ റഷ്യൻ ആക്രമണം ശക്തമാകുന്നതിനിടെ യുക്രൈൻ റഷ്യ രണ്ടാംഘട്ട സമാധാന ചർച്ച തുടങ്ങി. ബെലാറസ് പോളണ്ട് അതിർത്തിയിലാണ് ചർച്ച. റഷ്യയുടെ അധിനിവേശം രണ്ടാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ യുക്രൈനിലെ തന്ത്രപ്രധാന നഗരങ്ങളിലടക്കം ആക്രമണം ശക്തമാണ്. കീവിനും ഖാർഗിവിനുമൊപ്പം മരിയോപ്പോൾ ലക്ഷ്യമിട്ടാണ് റഷ്യൻ സൈന്യത്തിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ. കേഴ്സൺ നഗരത്തിൽ റഷ്യൻ ആധിപത്യം പൂർണ്ണമായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പി ജെയിംസ് 24 എഡിറ്റർ ഇൻചാർജാണ് വിവരങ്ങളുമായി ചേരുന്നത്. പി ജെയിംസ്, വാർത്താമഴയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വ്ളാഡിമിർ പുടിനും ഫ്രഞ്ച് പ്രസിഡന്റും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ വിവരങ്ങൾ AFP നൽകുന്നുണ്ട്. ഞാനത് പറഞ്ഞായിരുന്നു ഞങ്ങൾ വാർത്താമഴ തുടങ്ങിയത്. എന്തിനാണോ യുക്രൈനിലേക്ക് റഷ്യ സേനയെ അയച്ചത്, അത് നടപ്പാക്കിയിട്ട് അവരെ തിരിച്ചു വിളിക്കൂ എന്ന് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. ഒന്ന്. രണ്ട്, വ്ളാഡിമിർ പുടിന്റെ മനസ്സിലിരിപ്പ് യുക്രൈൻ മുഴുവനായി കീഴടക്കുക എന്നതാണ്. മൂന്ന്, വളരെ മോശം കാര്യങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇക്കാര്യമാണ് AFP ഈ ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഉദ്യോഗസ്ഥരെയൊക്കെ കോട്ട് ചെയ്ത് ഒരു റിപ്പോർട്ടാക്കി നൽകിയിരിക്കുന്നത്. വളരെ സംഘർഷഭരിതമായ അന്തരീക്ഷം വീണ്ടും രൂപപ്പെടുന്നു എന്ന് വേണം നമ്മൾ കരുതേണ്ടതല്ലേ വിജയകുമാർ? തീർച്ചയായിട്ടും ഈ അവസ്ഥയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണായിട്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ യൂറോപ്പിൽ നിന്ന് വ്ളാഡിമിർ പുടിനുമായിട്ടൊരു വാർത്താവിനിമയ ബന്ധമുള്ളത്. അതിൽ മാക്രോണോട് അധികം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം ഇതൊക്കെ തന്നെയാണ്. അതിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, ഫ്രഞ്ച് പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾ ഇനി ഞാൻ മാത്രമാണ് ഈ യുദ്ധം ആരംഭിക്കാൻ കാരണക്കാരൻ എന്ന് പറഞ്ഞ് ശരിയല്ല, അത് ഞാൻ അംഗീകരിക്കുന്നില്ല, ഇത് യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ കൂടി വിളിച്ചു വരുത്തിയതാണ് എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരം തുടങ്ങിയത്. അതിൽ ഒരു കാര്യം, ഡീമിലിറ്ററൈസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡീമിലിറ്ററൈസ് ഉക്രൈൻ, ഉക്രൈനിലെ പട്ടാളത്തെയും സൈന്യത്തെ മുഴുവൻ ഡീമിലിറ്ററൈസ് ചെയ്യുക, അവരൊരിക്കലും ഞങ്ങൾക്കെതിരെ നിൽക്കില്ല എന്ന് ഉറപ്പുവരുത്തുക. അതിന് ന്യൂട്രൽ കൺട്രി ആയിട്ട്, ന്യൂട്രൽ എന്ന് പറയുന്നത് റഷ്യയെ അനുകൂലിക്കുന്ന രാജ്യമായിട്ട് നിലനിൽക്കുക എന്നർത്ഥം വെച്ചാൽ മതി. അപ്പം അതുകൊണ്ട് അടുത്ത ഒരു 48 അല്ലെങ്കിൽ 72 മണിക്കൂർ, അടുത്ത 2-3 ദിവസത്തേക്ക് ഒരു പക്ഷേ വളരെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണമാണ് നടക്കാൻ പോകുന്നത്. അത് തന്നെയാണ് പറഞ്ഞത്, മോശമായത് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ ഖാർക്കീവിലും കീവിലും വലിയ രീതിയിലുള്ള അസോൾട്ട്, മിസൈൽ ആക്രമണം, ക്രൂയിസ് മിസൈലുകൾ, വാക്വം ബോംബ്, അതുപോലെ തന്നെ കരസേനയുടെ വലിയ രീതിയിലുള്ള ഷെല്ലാക്രമണം അടക്കം ഒരുപാട് കാഷ്വാലിറ്റീസ്, ഒരുപാട് പേരെ കൊല്ലപ്പെടാനുള്ള സാധ്യത ആശങ്കയോടെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പം തന്നെ 10 ലക്ഷം 11 ലക്ഷത്തിലേക്ക് കടക്കുകയാണ് അവിടുത്തെ പലായനം ചെയ്തവരുടെ കണക്ക്. മരണമടഞ്ഞവർ ആയിരങ്ങളായി, 2000-3000 ഇടയിലാണെന്ന് പറയുന്നു. റഷ്യൻ സൈനികർ 7000 കൊല്ലപ്പെട്ടു എന്നാണ് ഉക്രൈൻ പറയുന്നത്. പക്ഷേ റഷ്യ പറയുന്നത് 500-1000 മാത്രമേ പറയുന്നുള്ളൂ. എന്തായാലും മരണസംഖ്യ ഇതൊന്നും ആയിരിക്കണമെന്നില്ല, യഥാർത്ഥ കണക്കുകൾ ഒരുപക്ഷെ യുദ്ധം കഴിഞ്ഞേ പുറത്തു വരികയുള്ളൂ. എന്നാലും കാര്യങ്ങൾ വലിയ കൈവിട്ട കളിയിലേക്ക് പോവുകയാണ്. ഒരു കാര്യം ഒരു ലക്ഷ്യം വയ്ക്കുന്നത്, കരിങ്കടൽ പൂർണ്ണമായിട്ട് റഷ്യയുടെ അധീനതയിൽ വരുന്ന തരത്തിലുള്ള ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് നേരത്തെ അറിയാം, ക്രീമിയ 2014 പിടിച്ചടക്കിയപ്പോൾ തന്നെ കരിങ്കടലിൻ്റെ ബ്ലാക്ക് സീയുടെ ഒരു ഭാഗം അവരുടെ കയ്യിലായി. ഇപ്പോൾ മരിയോപ്പോളും അതുപോലെ തന്നെ ഒഡേസിയും അടക്കമുള്ള സ്ഥലങ്ങൾ പിടിച്ചടക്കുന്നതോടുകൂടി കടൽ മാർഗം കംപ്ലീറ്റ് ആയിട്ട് ഉക്രൈനെ കട്ട് ചെയ്യും, നാവിക രംഗത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ കട്ട് ചെയ്യും എന്നുള്ളത് വലിയ രീതിയിൽ ഉക്രൈനെ ബാധിക്കുന്നതാണ്. എന്ന് മാത്രമല്ല, ആദ്യത്തെ 2 ദിവസം പുടിൻ വലിയ രീതിയിലുള്ള നേട്ടം കൈവരിച്ചു. പിന്നീടുള്ളൊരു 5 ദിവസം വലിയ ചെറുത്തുനിൽപ്പിൻ്റെ ദിവസങ്ങളായിരുന്നു. സെലൻസ്കി വീരനായകനായി വാഴ്ത്തപ്പെട്ടു, ജനം മുഴുവൻ തെരുവിലിറങ്ങി. പക്ഷേ ആ ചെറുത്തുനിൽപ്പ് ഏതാണ്ട് തീർന്നു തുടങ്ങിയെന്നതിൻ്റെ സൂചനകളാണ് നമുക്ക് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് ഒരു കാര്യം ഓർക്കണം വിജയകുമാർ, ഇതുവരെ റഷ്യയുടെ അതിർത്തി കടന്ന് യുദ്ധവിമാനങ്ങൾ പൊന്താൻ കഴിഞ്ഞിട്ടില്ല ഉക്രൈന്. അതിൻ്റെ അർത്ഥം ഉക്രൈൻ്റെ 150ഓളം സൈനിക കേന്ദ്രങ്ങൾ തകർത്തതിൽ വിമാനത്താവളങ്ങളും യുദ്ധവിമാനങ്ങളും അവരുടെ പ്രധാനപ്പെട്ട ഉയർന്നു പോകുന്ന ഹെലികോപ്റ്ററടക്കം എല്ലാം തകർത്ത് കളഞ്ഞിരിക്കുന്നു. 1967 ഇസ്രായേൽ പോയി ജോർദാനിലും ഈജിപ്തിലും മുഴുവൻ യുദ്ധവിമാനങ്ങൾ തകർത്തതുപോലെ ഒരു അപ്രതീക്ഷിത നീക്കം തുടക്കത്തിൽ തന്നെ അവർ നടത്തി സൈനികമായി ഉക്രൈനെ തകർത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഒരു യുദ്ധവിദഗ്ധരുടെ ഒരു നിലപാടെടുത്താൽ അടുത്ത 2-3 ദിവസത്തിനകം ഖാർക്കീവും കീവും കീഴടക്കാൻ കഴിയുമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. പക്ഷേ ചെറുത്തു നിൽക്കുമെന്ന് ഇവരും പറയുന്നു. ഒരു കാര്യം കൂടിയുള്ളത്, ഈ ബെലാറസ് അതിർത്തിയിൽ നടക്കുന്ന ഈ ഉഭയകക്ഷി ചർച്ചയുടെ ഭാവി എന്തായിരിക്കുമെന്നാണ് ലോകമാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നത്. അത് സംബന്ധിച്ചുള്ള നിഗമനങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയുമോ? ഇപ്പോൾ വിജയകുമാർ, അത്ര എളുപ്പമുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം തൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പുടിൻ പറഞ്ഞു കഴിഞ്ഞു. വളരെ ഗെയിം പ്ലാനോട് കൂടിയാണ് അവരുടെ പ്രതിരോധ മന്ത്രി സെർജി ഷോയിഗു അടക്കം, അതുപോലെ തന്നെ അവരുടെ യുദ്ധ വിദഗ്ധ നേതൃത്വത്തിൽ നിൽക്കുന്ന വലേറി ജെറാസിനോവ്, അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഇങ്ങനത്തെ ഒരു വളരെ ക്ലോസ് ടീമായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അത് ക്രീമിയെ പിടിച്ചടക്കിയപ്പോഴും ചെച്ചനിയൻ റിബൽസിനെ ഒതുക്കിയപ്പോഴും സിറിയയിൽ ഇടപെട്ടപ്പോഴും ഒക്കെ ഈ ടീമാണ് അദ്ദേഹത്തോടൊപ്പം നിന്നത്. ഒരു കാര്യം തീരുമാനിച്ചാൽ ആ ഗെയിം പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോവുക. ഗെയിം പ്ലാൻ പൂർണ്ണമായി വിജയിച്ച് കാണില്ല, പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ റഷ്യക്ക് പതുക്കെ അപ്പർ ഹാൻഡ് വരുന്നു. വളരെ ഹെവി ആയിട്ടുള്ള വലിയ പ്രശ്നങ്ങളുള്ള ബോംബുകളും മിസൈലുകളും ഒക്കെ പ്രയോഗിക്കാൻ പോകുന്നു. ഒരുപക്ഷെ ജനങ്ങളോട് ഒഴിഞ്ഞു പോയിക്കൊള്ളാൻ പറഞ്ഞത് സാധാരണക്കാരുടെ കാഷ്വാലിറ്റി കുറയ്ക്കാനാണ്. സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് ജനം തോക്കുമായി ഇറങ്ങി എന്നുള്ളത് പുട്ടിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് രക്തച്ചൊരിച്ചിൽ വലിയ രീതിയിൽ കൂടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ ഉണ്ടായ വളരെ തിരിച്ചൊരു കാര്യം, യൂറോപ്പിൽ ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ എതിർ നിലപാട് എടുത്ത്, യൂറോപ്യൻ യൂണിയൻ അത്ര അനുകൂലമായ നിലപാടായിരുന്നില്ല, റഷ്യയുമായി സെറ്റിൽ ചെയ്യണമെന്നുള്ള ചിന്താഗതിക്കാരായിരുന്നു. പക്ഷേ അവരുടെയൊക്കെ നിലപാട് മാറിയിരിക്കുന്നു. ജർമ്മനി വളരെ ശക്തമായിട്ട് റഷ്യക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു, ടർക്കി മാറിയിരിക്കുന്നു. 141 രാജ്യങ്ങളാണ് UN അസംബ്ലിയിൽ റഷ്യക്കെതിരായി വോട്ട് ചെയ്തത്. 35 പേര് ഇന്ത്യയും ചൈനയും അടക്കം വിട്ടുനിന്നത് മാത്രമാണ് റഷ്യക്ക് ആശ്വാസമുള്ളത്. 5 രാജ്യങ്ങൾ മാത്രമാണ് റഷ്യ അനുകൂലിച്ചത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ലോക ചിന്താഗതി മുഴുവൻ റഷ്യക്കെതിരാണ്. പക്ഷെ റഷ്യ കീഴടങ്ങാൻ തയ്യാറാവുന്നില്ലെന്ന് മാത്രമല്ല, ലോക മനസാക്ഷിക്ക് മുമ്പിൽ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തുകയാണ് വിജയകുമാർ. യെസ്, PP ജെയിംസ് ആണ് വിശദീകരിച്ചത്. എന്തായാലും PP ജെയിംസ്, നമുക്ക് അതിർത്തിയിലേക്ക് കണ്ണും നട്ടിരിക്കാം. 2 കാര്യമാണുള്ളത്. ഒന്ന്, നമ്മളുടെ വിദ്യാർത്ഥികൾ അവിടെ ഒന്ന് മടങ്ങി വരാൻ അതിർത്തി വഴി വരാൻ. വിജയകുമാർ, പക്ഷേ ഞാൻ പറയാതെ പോയത് ഇതാണ്, ആദ്യ ദിവസം മുതൽ സുമീല വിദ്യാർത്ഥികളാണ് നമ്മുടെ ഓഫീസിൽ ആദ്യം, എനിക്കോട് എല്ലാ ചാനലുകളും ആദ്യമായിട്ട് വിളിച്ചത് നിരഞ്ജനയും അന്നയടക്കമുള്ള കുട്ടികളാണ്. അവരിപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്, അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ആ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പല മേഖലകളിലും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി അടക്കം നമ്മൾ ബന്ധപ്പെടുകയായിരുന്നു. ഒരു വാതിൽ തുറന്നിരിക്കുന്നു. റഷ്യ ആയിട്ട് നമ്മൾ നല്ല ബന്ധം വെച്ചതിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ റഷ്യ വഴിയായിരിക്കും അവർക്ക് രക്ഷപ്പെടാൻ സാധ്യതയുള്ളത്. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു 40 കിലോമീറ്റർ മാത്രം അകലെയാണ് റഷ്യ. പക്ഷെ 2 ശത്രു രാജ്യങ്ങളായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. യുക്രൈൻ്റെ അനുമതി വേണം, റഷ്യയുടെ അനുമതി വേണം. തുറക്കുന്ന സമയത്ത് സുരക്ഷാ ചില പത്രങ്ങൾ, ഈ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ചില പത്രങ്ങളുടെ സൈറ്റുകളിൽ വരുന്നത് ഏതാണ്ട് 150-ന് അടുത്ത് വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ റഷ്യ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളെ അതിർത്തിയിലേക്ക് കൊണ്ടുപോകാൻ. പക്ഷേ അവർക്കൊരു ഹൈ സെക്യൂരിറ്റി കോറിഡോർ ഓപ്പൺ ചെയ്ത് കിട്ടിയിട്ടില്ല. അതിന് യുക്രൈൻ്റെ കൂടി സഹായം വേണം. ഒരു പക്ഷേ അതാണ് അടിയന്തരമായി വേണ്ടത്. അതിനുള്ള വലിയൊരു നേട്ടമായിരിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ വഴിക്ക് അതിർത്തിയിലൂടെ കടക്കാൻ സാധിച്ചാൽ വലിയ നേട്ടമായിരിക്കും. അതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചത് റഷ്യയും അമേരിക്കയും തമ്മിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെ രക്ഷാകവചമാക്കിയിരിക്കുന്നുവെന്ന ആരോപണം കൂടി രംഗത്ത് വന്നതോടുകൂടി സ്വാഭാവികമായിട്ടും അമേരിക്ക അടക്കമുള്ളവർ പ്രഷറൈസ് ചെയ്യുന്നുണ്ട് ഉക്രൈനെ. കാരണം ഇന്ത്യൻ വിദ്യാർത്ഥികളോട് മോശമായി ഉക്രൈൻ സൈനികർ പെരുമാറുന്നു എന്നുള്ള ആരോപണം കൂടി വന്നതോടെ റഷ്യ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് പുടിനുമായിട്ട് നടന്ന ചർച്ചയും ഒരുപക്ഷെ വളരെ പെട്ടെന്നുള്ള ഈ നീക്കത്തിന് കാരണമായിട്ടുണ്ട്. അത് വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വലിയ തരത്തിലുള്ളൊരു നയതന്ത്ര വിജയം തന്നെ നേടാൻ സാധിക്കും. എന്നാലും ഇത്തരം കാര്യങ്ങളിൽ പോലും UN-ന്റെ ഒന്നും ഒരു സഹായവും ഒരു അഭയാർത്ഥിക്കും ഒരു പൗരന്മാർക്കും കിട്ടുന്നില്ല എന്നത് നമ്മുടെ എന്താണ് നോക്കൂത്തിയായി മാറിയിരിക്കുകയാണ്. പണ്ട് ഐക്യരാഷ്ട്രസഭ പറഞ്ഞ ആൾക്കാർ കേൾക്കുമായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ഉക്രൈനിലോ റഷ്യയിലോ പോയി ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറായിട്ടില്ല. വെറും ഒരു നോക്കുകുത്തിയെ പോലെ ഐക്യരാഷ്ട്രസഭ നിൽക്കുന്നത് വളരെ ദയനീയമായ കാഴ്ചയാണ്. 2ാം ലോകമഹായുദ്ധകാലത്തിന് ശേഷം ഉണ്ടായ പല സംഭവങ്ങളിലും ഐക്യരാഷ്ട്രസഭ നേരിട്ട് ഇടപെടുകയും വിരട്ടുകയും കാര്യങ്ങൾ തീർക്കുകയൊക്കെ ചെയ്തിരുന്നു. വളരെ ആർക്കും ഒരു ആവശ്യമില്ലാത്തൊരു പ്രസ്ഥാനമായി ഐക്യരാഷ്ട്രസഭ. അങ്ങനെ തന്നെ പറയാം. ഈ നോക്കുകുത്തി എന്താണെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും PP ജെയിംസ്, നമുക്ക് ഈ അതിർത്തിയിലെ ചർച്ചയുടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമ്പോൾ വീണ്ടും താങ്കളിലേക്ക് ഞങ്ങൾ വരാം. തീർച്ചയായിട്ടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.